വർക്കലയിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. റിസോർട്ടിലാണ്, ടൂറിസം മേഖലയായ ക്ലിഫിന് സമീപത്തുള്ള പുക്നിലാല എന്ന റിസോർട്ടിലാണ് പുലർച്ചെ തീപിടുത്തം ഉണ്ടായത്. 6 കോട്ടേജുകൾ കത്തിനശിച്ചു. ഒരാഴ്ചയായി ഈ റിസോർട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരു മുറിയിൽ ഉണ്ടായിരുന്ന ബീച്ചിൽ പുസ്തകങ്ങൾ വിറ്റിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഒരാഴ്ചയായി അടച്ചിട്ടിരുന്ന റിസോർട്ടായത് നന്നായി, കാരണം വലിയ തീപിടുത്തമാണ്. ദൃശ്യങ്ങളിൽ നിന്ന് ഒരാളെ അവിടെ ഉണ്ടായിരുന്നുണ്ട്. അത് ബീച്ചിൽ പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന ആളായിരുന്നു. അയാൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് KG കമലേഷ് ചേരുന്ന വിവരങ്ങളുമായി. കമലേഷ്, ഒരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് റിപ്പോർട്ടിലുണ്ട്. പുസ്തകം വിറ്റിരുന്ന ഒരാൾ, അയാൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷെ വലിയ തീപിടുത്തമാണെന്ന് തോന്നുന്നു ദൃശ്യങ്ങൾ കണ്ടിട്ട്. വലിയ തീപിടുത്തം തന്നെയാണ്. പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇവിടെ 6 കോട്ടേജുകൾ ഉണ്ടായിരുന്നു. ഈ 6 കത്തി നശിച്ചു. അതായത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് നിർമ്മാണം ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണമായിരുന്നു. മാത്രമല്ല, ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഈ വർക്കല ക്ലിഫിലെ കോട്ടേജുകളും ഈ റിസോർട്ടുകളൊക്കെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു വഴികളിലൂടെ കടന്നാണ് തീരത്തേക്ക് എത്തുന്നത്. അവിടേക്ക് ഈ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്താൻ വലിയ പ്രയാസമുണ്ടാകും. അതും ഒരു തീ അണയ്ക്കാൻ സമയമെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. അതായത് മണിക്കൂറുകളെടുത്താണ് തീ അണച്ചത്. പക്ഷേ വലിയ ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമുണ്ടായെങ്കിലും ആളുകൾക്കൊന്നും തന്നെ ഒരു അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ ഒരു തീരത്ത് ഈ പുസ്തകം വിൽക്കുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ പുസ്തകം വിൽക്കുന്ന ഒരാൾ മാത്രമായിരുന്നു ഒരു മുറിയിലുണ്ടായിരുന്നത്. അയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് ആണ് ഇതിന്റെ ഒരു അപകടത്തിന് കാരണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രാഥമികമായ വിലയിരുത്തൽ. എന്തായാലും ഒരാഴ്ചയ്ക്ക് മുമ്പ് അറ്റകുറ്റപ്പണികൾക്ക് മറ്റുമായി ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു റിസോർട്ട്. അതുകൊണ്ടാണ് വലിയൊരു ദുരന്തം തന്നെ ഒഴിവായത്. ഇപ്പോൾ റിസോർട്ടുകളിൽ സീസൺ തന്നെ നടക്കുന്ന സമയമാണ്. ഷാജാസ്, അഷ്മ ബീവി, സിബിന എന്നിവരുടെ ഉടമസ്ഥരുള്ളതാണ് ഈ റിസോർട്ട്. അബ്ജോ.